സ്തോത്രം. സോ നൗ ഇറ്റ് ഈസ് ദ ടൈം ഫോർ ടു ഹിയർ ഗോഡ്സ് മെസ്സേജ്. ദൈവത്തിന്റെ വചനം ദൈവദാസിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ഈ പിതാവിനും മാധവനായി നന്ദിയോട് സ്തോത്രം. ഫസ്റ്റ് സർവീസിന് ചൂടായി വന്ന ജനം ആശ്വാസം പ്രാപിച്ച് മറങ്ങുന്നത് കാണുവാൻ തക്കോണം കഴിഞ്ഞു. ദൈവത്തിന് കൃപയാൽ സ്തോത്രം. അതെ, ഫസ്റ്റ് പി ഒ അബ്രഹാമിനെ, ദീനമാൻഡിയെ കരങ്ങളടിച്ച് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആലോചനയ്ക്കായി സ്തോത്രം സ്വാഗതം ചെയ്ത അദ്ദേഹം. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ഈ ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ദൈവത്തിൽ ഒരു നല്ല അവസരം കൂടി ഒരുക്കി തന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്താവിന്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബു ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 20 വർഷങ്ങളായി ഹാലലുയ ഈ കർത്തൃദാസനോടും അവനെ ഒത്ത് ഹാലലുയ കർത്തൃദാസനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആയിരിപ്പാൻ്റെ കൊണ്ടും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി. പ്രത്യേകിച്ച് ഫസ്റ്റ് സർവീസിൽ പാസ്റ്റർ പി ഒ അബ്രഹാം ഓർപ്പിച്ചതുപോലെ ഈ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ പലപ്പോഴും വന്ന് ആമേൻ പാർക്കുവാനിടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിട്ടുണ്ട്. വാസ്തവമായ ദൈവ സാന്നിധ്യം ആമേൻ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്കത് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദൈവദാസൻ ആമേൻ അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും ഞങ്ങളോടുകൂടെ പാർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. താൻ പോകുന്നിടത്തൊക്കെയും ആ ദൈവ സാന്നിധ്യം തന്നെ പിന്തുടരുന്നു. ഇവിടെയും ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്നപ്പോൾ ആ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യകരമായ ഒന്നാണ്. സ്തോത്രം. ഇവിടെ അനേക വചനങ്ങൾ ഞങ്ങളെ കുറിച്ച് കർത്താവ് ദാസൻ പറഞ്ഞു, എന്നാൽ ഹല്ലതിലൊന്നും ഞങ്ങൾ യോഗ്യരല്ല. ആമേൻ. സ്തോത്രം. കർത്താവ് ഇത്രത്തോളം നടത്തി എന്നല്ലാതെ, കർത്താവ് കൊണ്ടുവന്നല്ലാതെ ഒന്നും പറയുവാനില്ല. ഒന്നുമില്ലായ്കയിൽ നിന്ന് ഇത്രത്തോളം ദൈവം നടത്തി. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ തന്നെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ആമേൻ സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. ജീവിതത്തിൽ അനവധി ഭാരങ്ങൾ, വേദനകൾ, കഷ്ടങ്ങൾ, ഗോളങ്ങൾ അനവധിയുള്ള ഒരു ഹല്ലേലൂയ ഘോരമായ വാരിധി മധ്യത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ശത്രു ആമേൻ നമ്മെ തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ, മുടിച്ചു കളയുവാൻ ആമേൻ പലപ്പോഴും ആമേൻ ഈ രോഗത്തിൽ നിന്ന് ഹല്ലേലൂയ ഇല്ലാതാക്കുമെന്ന് എടുത്തു കളയുമെന്ന് വാദിച്ചു നിന്ന സ്ഥാനത്ത് ഇത്രത്തോളം കർത്താവ് നടത്തി. ഹല്ലേലൂയ ഇത്രത്തോളം കൊണ്ടുവന്നു. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ. കർത്താവായ യഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഹല്ലേലൂയ. ആ ശ്രേഷ്ഠ നാമത്തെ അറിയുവാനും ആ ദൈവത്തെ ആരാധിപ്പാനും ആ ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഭാഗ്യം എത്ര വലുതാ. ദൈവമക്കളെ, അനേകർക്ക് ഈ സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആമേൻ ഹല്ലേലൂയ സമാധാനമില്ലാത്ത അനേകരെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് വിഷയങ്ങളുടെയും നടുവിലും ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ സങ്കീർത്തന ഭാഗം 119 സങ്കീർത്തനത്തിന്റെ 71 ഇങ്ങനെ പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്കേറെ ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. ഹല്ലേലൂയ. കഷ്ടത്തിൽ നാം ആകുമ്പോൾ ഹല്ലേലൂയ നാം ഭാരപ്പെടുവാനല്ല, നിരാശപ്പെടുവാനല്ല, ഹല്ലേലൂയ പിറുപിറുക്കുവാനല്ല, നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഹല്ലേലൂയ ഇത്രത്തോളം ആമേൻ പിൻപറ്റുവാൻ കർത്താവ് ജീവിതത്തിൽ കൃപ തന്നു. കർത്താവ് ദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് 3 പെൺപൈതങ്ങളെ കർത്താവ് നൽകി. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഇവിടെ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചപ്പോൾ അവരെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളും അവരുടെ ഹല്ലേലൂയ ആരാധനയ്ക്ക് ആരാധന മുടക്കാതെ ആമേൻ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലും അതുപോലെ യൂത്ത് മീറ്റിംഗിലും ആരാധനയ്ക്കൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും ഹല്ലേലൂയ അവരെത്ര ആമേൻ അവർക്ക് പഠിത്തമുണ്ടെങ്കിലും അവർക്ക് എക്സാം ഉണ്ടെങ്കിലും അവർക്ക് സൗഖ്യമില്ലാതെ ഈവൻ 104 പനി ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരു ദിവസം പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭവനത്തിലെത്തിട്ട് ആരാധന മുടക്കിയിട്ടില്ല. അതിൻ്റെതായ ഹല്ലേലൂയ ഫലം ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞ്. എൻ്റെ മൂത്ത മകൾ ഹല്ലേലൂയ ഒരു പലപ്പോഴും അവളുടെ കോളേജ് ജീവിതം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാൻ പലപ്പോഴും എൻ്റെ ഹോംവർക്ക് പോലും ചെയ്തിട്ടില്ല എന്ന്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ അവളുടെ കോളേജ് ജീവിതത്തിനോ അവളുടെ ഹല്ലേലൂയ അവളുടെ
അണ്ടർ ഗ്രാജുവേറ്റിനോ ഗ്രാജുവേറ്റിനോ അവളെ അത് കഴിഞ്ഞ് അവളൊരു എക്സിക്യൂട്ടീവ് എം ബി എ എടുത്തു. ഇതിനൊന്നിന് ഒരു നയ പൈസ പോലും ഞങ്ങൾ മുടക്കേണ്ടതായി വന്നിട്ടില്ല. ഹല്ലേലൂയ. ഫുൾ സ്കോളർഷിപ്പോടുകൂടെ കർത്താവ് അവൾക്ക് വഴികളെ തുറന്നു. ദൈവമക്കളെ ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിയാൽ, കുഞ്ഞുങ്ങളെ ആരാധനയ്ക്ക് കൊണ്ടുവന്നാൽ, അവരെ ഓരോ പ്രാർത്ഥനയും മുടക്കാതെ അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ ദൈവം അവരെ സഹായിക്കും. ദൈവം അവർക്ക് വേണ്ടി കരുതും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗ്രഹവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ ഇത്രത്തോളം ആമേൻ ദൈവം ഞങ്ങളെ നടത്തി. അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. ഇവിടെ 2009 ഞാൻ ഹല്ലേലൂയ ഒരു ക്യാൻസർ രോഗിയായി ആമേൻ എന്നെ ഡയഗ്നോസ് ചെയ്തു. ഞാൻ പലപ്പോഴും ആ സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് കർത്താവിന്റെ ദാസനെ വിളിച്ച് ഞങ്ങൾ ആ കാര്യം പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ എന്നോട് എന്നെ വാഗ്ദത്തമായി എന്നോട് പറഞ്ഞ വാക്യമാണ് 118:17 ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവമക്കളെ ഞാൻ പറയട്ടെ, 9 വർഷങ്ങളാകുന്നു. ഹല്ലേലൂയ. സ്റ്റേജ് 3 ഓവേറിയൻ ക്യാൻസർ. ഹല്ലേലൂയ. ഞാൻ ഡയഗ്നോസ് ചെയ്തെങ്കിലും എന്നേക്കാൾ പിന്നത്തേതിൽ ഡയഗ്നോസ് ചെയ്ത ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് ജീവനോടെ ഇല്ല. ഇവയുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഞാൻ അറിയുന്നവരായിട്ട് ആരുമില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ വലുത. അവൻ നമ്മെക്കുറിച്ച് ഹല്ലേലൂയ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. അവന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം ഉവ്വെന്നാണ്. ആമേൻ. അവന്റെ സന്നിധിയിൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ നമ്മുടെ കർത്താവ്. ഇന്ന് പകൽ കാലം കർത്താവ് വലിയവൻ, കർത്താവ് വിശ്വസ്തൻ. കർത്താവിന്റെ ദാസന് ഇവിടെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഹല്ലേലൂയ എന്റെ അനുഭവത്തെ പറ്റി ഓർത്തു. ഞങ്ങളുടെ 2-ാമത്തെ മകൾ, അവൾ ജനിച്ച് 6 വയസ്സ് വരെ അവൾക്ക് നടന്നിട്ടില്ല. അവൾ വളരെ ഹല്ലേലൂയ, ഞങ്ങൾ വളരെ വേദനപ്പെട്ടു. അവൾ നടക്കുമോ, അവൾ സംസാരിക്കുമോ എന്നൊന്നും അറിയാതെ വളരെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ. ദൈവസന്നിധിയില്, കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു അനേക ദൈവമക്കളുടെ പ്രാർത്ഥന. ആമേൻ. ഞങ്ങളുടെ പൈതലിൽ നിന്ന് ഒരു ലോയർ ആയിട്ട് ആമേൻ, അവളുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ ഹല്ലേലൂയ ഒരു മിനിസ്ട്രിയില് ഒരു യൂത്ത് ലീഡറായും ഒരു യൂത്തിന്റെ ഹല്ലേലൂയ യൂത്ത്സിനെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ മിനിസ്ട്രിയിൽ അവളായിരിക്കുന്നു. അതുപോലെ തന്നെ ജോലിയോടൊപ്പം കർത്താവിനെ സേവിക്കുന്നു. ദൈവത്തെ ഹല്ലേലൂയ. ഭയപ്പെടുന്ന തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കിയില്ല. ഇന്ന് പകൽ കാലം ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽ കാലം എനിക്കും ഇവിടെ വന്ന സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് കൃപ തന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ആ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ കൃപ തന്നു. അനേക അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം അവിടുന്നാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തുടർന്നുള്ളതായ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസിനെ ഞാൻ മൈക്കൊടുക്കുകയാണ്. എത്രത്തോളം കർത്താവ് സഹായിച്ചു, ഇത്രത്തോളം സമയം അനുവദിച്ചു എന്ന ദൈവജന കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ബ്രദർ സുജിത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ അവിടെ വിളിച്ചും ഇവിടെ വന്നും ആരാധന ലീഡ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഹൃദയത്തിന് വളരെ സന്തോഷമുണ്ട്. കർത്താവിലവരെ അനുഗ്രഹിക്കട്ടെ, ദൈവമല്ലവരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യത്തിനായി നന്ദിയുടെ സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. 2-ാമത്തെ മകൾ ആശയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 1999 ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ അവള് രാവിലെ സ്കൂളിൽ പോയതായ ഒരു പോക്ക് എൻ്റെ കർത്താവ്. ഒത്തിരി പിള്ളേര് സ്കൂളിൽ പോകുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ആശ സ്കൂളിൽ പോയത് കാണണമെങ്കിൽ കരച്ചിലും വിളിയും ബഹളും. സ്തോത്രം. സോ അന്ന് ഒരു നല്ല ജീവിതം ആ കുട്ടിക്ക് കിട്ടുമെന്ന ബുദ്ധിയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് അവള് ഷീ ഫിനിഷ് ചെയ്ത ഡോക്ടറേറ്റ്, റൈറ്റ്? അതെ, അവളുടെ ഡോക്ടറേറ്റ് ഫിനിഷ് ചെയ്യുവാൻ തൊക്കെ കർത്താവ് സഹായിക്കുകയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല. സ്തോത്രം. അവരെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുശേഷം ഡയഗ്നോസ് ചെയ്ത ഒറ്റ ഒരു വ്യക്തി പോലും ജീവനോടെയില്ല. പക്ഷേ ആൻറ്റിയെ ദൈവം പൂർണ്ണ ആരോഗ്യത്തോടെ മക്കളെ കാണുവാൻ, കൊച്ചുമക്കളെ കാണുവാൻ സൂപ്പർ നാച്ചുറലി ദൈവം അവരെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. കരങ്ങളുടെ ജയദേവദാസനെ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വയ്യാറായ സമയത്ത് നിങ്ങളോടൊപ്പം ഞങ്ങൾക്കും കടന്നു വന്ന് നിങ്ങളെ മനോഹരമായ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് സഹായിച്ചും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിത് മനോഹരമായ ആരാധന എന്ന് പറയുമ്പോൾ
ഇവിടുത്തെ ആൾക്കൂട്ടത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനോഹരനായ കർത്താവ്, 10,000 പേരിൽ അതിശ്രേഷ്ഠനായവൻ ഇന്ന് പകൽ സമയം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആരാധന മനോഹരമാണ്. അവന് തുല്യനായി ആരുമില്ല, അവനെ പോലെ ഒരുവനുമില്ല. നാം ആരാധിക്കുന്ന ആരാധന വസ്തുവായ യേശു, അവൻ വലിയ ദൈവം, അവൻ സർവ്വതിനും മതിയായ ദൈവം. ഇപ്രകാരം ഒരു ഒരു ബമ്പർ സ്റ്റിക്കർ ഉണ്ട്, ജീസസ് ഈസ് ദ ആൻസർ, യേശുവാണ് ഉത്തരം. യേശു ഉത്തരമാണെങ്കിൽ ചോദ്യം എന്തുവാണ്? വാട്ട്സ് എ ക്വസ്റ്റ്യൻ? ജീസസ് ഈസ് ദ ആൻസർ, ദെൻ വാട്ട്സ് എ ക്വസ്റ്റ്യൻ? ദസ് ബ്ലാങ്ക്, യു ക്യാൻ ഫിൽ അപ് ഇറ്റ്. Whatever is your question, you write it there. Jesus is the answer. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പല പ്രശ്നങ്ങൾ പഠിത്തത്തെ കുറിച്ച് എല്ലാം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയും, ഇതിനെല്ലാം ഒരു റെമഡിയേ ഉള്ളൂ. Pray, pray and pray. There's nothing else. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരകനായ ഒരു കർത്താവ് എന്ന് പകൽ സമയം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ഒരു വാക്യമെടുത്താണ്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. രാവിലെ സമയം അതിനെ കുറിച്ച് സംസാരിക്കാനിടയാലോ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ മറ്റൊരു ഭാഗത്തേക്ക് നടത്തുന്നു. അതുകൊണ്ട് ആ ഭാഗത്തെ കുറിച്ച് ചിന്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് രൂത്തിൻ്റെ പുസ്തകം 2:12, അതിൻ്റെ 12 വാക്യം. രൂത്തിൻ്റെ പുസ്തകം 2:12. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാണ്. നിന്റെ പ്രവൃത്തിക്ക് അവൻ പകരം നൽകും, എന്നാൽ അവനിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകും. ഈ ഒരു ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എങ്ങനെയാണ്? ഒരു പ്രിയ സഹോദരൻ ബേതലഹേമിൽ നിന്ന് തൻ യാത്ര തിരിച്ച് മോവാബ് ദേശത്ത് വന്ന് പാർത്തു. എലിമേലേക്ക് എന്ന പേരുള്ളൊരു മനുഷ്യൻ, താനും തൻ്റെ ഭാര്യയും രണ്ട് ആൺമക്കളുമായി അവിടെ വന്ന് താമസിച്ചു. അധികം താമസിക്കാതെ ഭർത്താവ് മരിച്ചു. രണ്ട് ആൺമക്കളുണ്ടായിരുന്നു, അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു, അവരും മരിച്ചുപോയി. നവോമി എന്ന ആ വിധവയും രൂത്ത് എന്ന വിധവയും മാത്രം ശേഷിച്ച് അവരെ മോവാബ് ദേശം വിട്ട് യഹൂദ ദേശത്തേക്ക് യാത്രയായി. അതാ ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം. മോവാബ് ദേശം എന്ന് പറഞ്ഞത് ഒരു ശപിക്കപ്പെട്ട ദേശം. അത് രൂത്ത് താമസിച്ചിരുന്ന ദേശം ശപിക്കപ്പെട്ടത് രൂത്ത് നിമിത്തമല്ല, അല്ലെങ്കിൽ അവരുടെ പിതാവായിരുന്ന മോവാബ് നിമിത്തമല്ല, അതിനും പിൻപിലുള്ളതായ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അവളൊരു ശപിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവളാണ്. ശാപത്തിന് യോഗ്യതയാണ്. ഒരു 10-ാം തലമുറ പോലും ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുവാനോ ദൈവത്തെ ആരാധിപ്പാനുള്ളതായ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമാണ്. അത്രമാത്രം ശാപത്തിന്റെ കീഴിൽ കിടന്ന ഒരു ജീവിതത്തെ ഉയർത്തിയെടുത്ത കഥയാണ് അവിടെ പറയുന്നത്. നാം പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന് എല്ലാം പിൻപിൽ ചില ശാപത്തിന്റെ കഥകളുണ്ട്. എങ്ങനെ ഇതിൽ നിന്നൊരു വിടുതല പ്രാണി? ആഗ്രഹിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം കാലേ ചുറ്റിയ പാമ്പ് പോലെ പിടിച്ചു കിടക്കുന്ന ചില കെട്ടികൾ, ചില പോരാട്ടങ്ങൾ, ചില പരാജയങ്ങൾ, ചില തകർച്ചകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരളവ് വരെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് എങ്ങനെ കഴിയും? കുറുക്ക് വഴി പലപ്പോഴും ഉപയോഗിക്കുന്നത് ആരെങ്കിലും കർത്താവിന്റെ ദാസന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ പിശാചിനെ ഫലിച്ച് ഒരു വിടുതൽ പ്രായിക്കണമെന്ന് ആഗ്രഹിച്ചു. കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്, അനുഗ്രഹമാണ്, എന്നാൽ നിനക്ക് വ്യക്തമായ ജീവിതത്തിൽ ഈ ശാപത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്റെ ജീവിതത്തിന്റെ ചില തീരുമാനത്തിന് മുൻപിൽ സകല ശാപക്കരകളെയും മായ്ച്ചു കളഞ്ഞോണ്ട് പലതിനെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ദൈവം നിന്നെ മുഖാന്തരമാക്കി മാറ്റി. ഈ നവോമി എന്ന് പറഞ്ഞ സ്ത്രീയെ ഈ മോവാബ് ദേശത്ത് കടന്നു വന്ന് താമസിച്ചു. നാം
ചരിത്ര പ്രകാരം അറിഞ്ഞിരിക്കുന്ന പോലെ തന്റെ ഭർത്താവ് മരിച്ചു. രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും രണ്ട് മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവരും മരിച്ചു. ഒന്നുമില്ലാത്തവളായി ഒരു സ്ത്രീ ആ ദേശത്ത് നിന്ന് യഹൂദയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഞാന് ഇന്ന് പകൽ സമയം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്നൊരു ആലോചന ഞാൻ പറയാം. ഞാൻ ഇന്ന് വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. മോവാബിലേക്ക് ഇറങ്ങിപ്പോയ സ്ത്രീ അത് തെറ്റിലേക്കോ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയെന്നോ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയെന്നോ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നവോമിയോട് ചോദിച്ചാൽ നിനക്ക് എന്ത് പറ്റി ചോദിച്ചാൽ അവൾ പറയും, എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എന്റെ രണ്ട് പെൺമക്കളും നഷ്ടപ്പെട്ടു പോയി, ഭൗതികമായി എനിക്കൊന്നുമില്ല, എല്ലാം തകർന്നു പോയി, എന്നാൽ ഞാൻ മറ്റൊന്ന് നേടി. എന്തുവാണെന്നറിയാമോ? ദൈവാലയത്തിൽ പ്രവേശിപ്പാൻ അർഹതയില്ലാത്ത ഒരു രൂത്തിനെ ഞാൻ നേടിയെന്ന് അവൾക്ക് പറയാൻ കഴിയും. എന്റെ ജീവിതത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് വിളിച്ചു പറയുവാൻ ഒന്നുണ്ട്, ഒരു രൂത്തിനെ ഞാൻ നേടി. ഒരു ദൈവവേദന ഇന്നിന് പകൽ സമയം രാത്രിക്കാരം ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ, നീ ചില ജീവിതങ്ങളെ നേടുവാൻ വേണ്ടി ചില ശവിക്കപ്പെട്ട സ്ഥാനത്തേക്ക് നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ തീച്ചുളൻ ചിലരെ വലിച്ചെടുക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നീ ചില കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചേ മതിയായുള്ളൂ, നിനക്ക് ചില തകർച്ചകൾ നിനക്ക് അനുഭവിച്ചേ മതിയായുള്ളൂ, നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഞാൻ ചിലത് നേടി. ഒരിക്കലും ഒരിക്കലും ആലയത്തിൽ കടപ്പാൻ യോഗ്യതയില്ലാതിരുന്ന ഒരു സ്ത്രീയെ ഞാൻ നേടിയെന്നുള്ളതായ ഒരു സന്തോഷത്തിൻ്റെതായ ഒരു സാക്ഷ്യം അവൾക്ക് പറയുവാനുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടും കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച അനേക ജീവിതങ്ങളുണ്ട്, വേദനകൾ അനുഭവിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്, എങ്കിലും അവർക്ക് സന്തോഷിപ്പാൻ ഒന്നുണ്ട്, തന്നേടിയ ഒരു ജീവിതം. ഒരിക്കലും ഒരിക്കലും കടന്നു വരാൻ യോഗ്യതയില്ലാത്ത ദൈവത്തിന്റെ വചനപ്രകാരം പുറംതള്ളപ്പെട്ട ജീവിതം. എന്നാൽ അവളെ നേടിയെടുക്കുവാൻ ഒരു ചുവടു നീ താഴേക്ക് ഇറങ്ങേണ്ടി വന്നാൽ ദൈവവേദനയിൽ ഇറങ്ങുവാൻ നീ മടിച്ചരുത്. നീ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ചുവട് ഒരു തീച്ചുള്ള അനുഭവത്തിൽ നീ കടന്നു പോകുവാൻ വന്നാൽ നീ അതിനെക്കുറിച്ച് മടിക്കരുത്. ഭയത്തോടെ ചില ജീവിതങ്ങൾ നേടിയെടുക്കണം. അതിന് ചില വിലകൾ മുടക്കേണ്ടി വരും. വില മുടക്കാതെ ശുശ്രൂഷയില്ല, കഷ്ടത അനുഭവിക്കാതെ ഒരു ശുശ്രൂഷയില്ല. ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ ചില വേദനകൾ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ഇതിന് മുൻപിൽ ചില ജീവിതങ്ങളെ ദൈവസ്ഥാനിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയുള്ള വേദനയാണ് നീ അനുഭവിക്കുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു തകർച്ചയല്ല. ചില ജീവിതങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒരിക്കലും ദൈവസ്ഥാനിൽ കടന്നു വരുവാൻ യോഗ്യതയില്ലാത്ത ചില ജീവിതങ്ങളെ യോഗ്യതയുള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതിന്റെ പിൻപിലുള്ള ചില കഷ്ടങ്ങളും ശാപങ്ങളും ചില പ്രതികൂലങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. എന്നാൽ പിന്നത്തേതിൽ നിനക്ക് സന്തോഷിപ്പാൻ അവിടെ ഒരു വകയുണ്ട്. വേദഭാഗത്തെ കടന്നു പോകട്ടെ. ഈ മോവാബിയായ സ്ത്രീയായ രൂത്തിന്റെ ജീവിതം മുൻപോട്ട് കടന്നു പോകുമ്പോൾ താൻ അനേകം നന്മകൾക്ക് ഉടമയായി മാറി. എങ്ങനെ? ഇവിടെ നമ്മളെ ദൈവവചനം പറയുന്നു രൂത്തിന്റെ മകനായിത്തീർന്നു, ദാവീദിന്റെ ഒരു വെല്ലുമ്മച്ചയായിത്തീരുവാൻ ഭാഗ്യം രൂത്തിന് ദൈവം കൊടുത്തു. നോക്കുക, ശപിക്കപ്പെട്ട സ്ത്രീയെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ യോഗ്യതയില്ലാത്തവൾ, ഇസ്രായേലിന്റെ ഏറ്റവും ശ്രേഷ്ഠ രാജാവായ ദാവീദിന്റെ ഒരു വല്യമ്മച്ചയായി തീരുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചത് എങ്ങനെയാണ്? നീ എങ്ങനെ ഇവിടെ കടന്നു വന്നു? അവിടെ മാത്രമല്ല, മത്തായി സുവിശേഷത്തിൽ കടന്നു വന്നാൽ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലും ഈ രൂത്തെന്ന ശപിക്കപ്പെട്ട സ്ത്രീയുടെ പേരുണ്ട്. ആലയത്തിൽ കടക്കുവാൻ യോഗ്യതയില്ലായിരുന്ന സ്ത്രീ എങ്ങനെ എന്റെ യേശുവിന്റെ വല്യമ്മച്ചയായി മാറി? നിങ്ങൾ പലരും ഇന്ന് പറഞ്ഞിരിക്കും, പക്ഷെ ഞാനൊരു ശപിക്കപ്പെട്ട കുടുംബത്തിൽ, എന്റെ കുടുംബം തകർച്ചയുടെ കുടുംബമേ ഉള്ളൂ, തകർച്ചയുടെ കഥ മാത്രമേ ഉള്ളൂ, എന്റെ കുടുംബത്തിൽ അനേക രോഗികള്, ഭ്രാന്തന്മാർ,
ദുഷ്ടന്മാരെ കൈകാലുകൾ തളർന്നവരെ ഇങ്ങനെ അനേക കഷ്ടത്തിലുള്ള അനേകരുണ്ട്. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? നിന്നെ അതിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയെടുത്ത് സാധാരണ ജീവിതമായി മാറ്റിയെടുക്കല്ല, നിന്റെ തലമുറകളെ രാജാക്കന്മാരാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് സംഭവിക്കണമെങ്കിൽ നീ ഒരു തീരുമാനമെടുക്കണം. അവസരത്തിനനുസരിച്ച് തീരുമാനങ്ങളെ മാറ്റുന്ന ജീവിതങ്ങളിൽ ഒന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല. തന്റെ സകലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളൊരു തീരുമാനമെടുത്തു. അവൾ നവോമിയോട് ഒരു വാക്ക് പറഞ്ഞു, നവോമി നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. മരണമല്ലാതെ നമ്മളെ വേർപെടുത്തത്തില്ല. നോക്കുക, മോവാബ്യ സ്ത്രീയായ രൂത്തിന്റെ ഒരു തീരുമാനം. നവോമിയോട് പറഞ്ഞു, പറഞ്ഞു, നവോമി നിന്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഞാനൊരു യഹൂദ സ്ത്രീ അല്ല, ഞാൻ ശപിക്കപ്പെട്ട വർഗത്തിൽ ജനിച്ചൊരു സ്ത്രീയാണ്, എങ്കിലും ഞാനൊരു ഒരു കാര്യം അറിഞ്ഞു, നീ സേവിക്കുന്ന ദൈവം ഒരു സാധാരണ ദൈവമല്ല. ഈ കഷ്ടതയുടെ മധ്യത്തിൽ നീ തളർന്നു പോകാതെ നിന്നെ പിടിച്ചു നിർത്തിയ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലായി. എങ്ങനെ? നവോമിയുടെ ദൈവത്തെ ആരാധിപ്പാൻ രൂത്ത് തയ്യാറായി. തന്റെ സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടു, തന്റെ മക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ അവിടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു ദൈവത്തെ സേവിപ്പാൻ രൂത്ത് എങ്ങനെ ഇറങ്ങി തിരിച്ചു? അവൾക്കൊന്നും മനസ്സിലായി, ഇത്രയും നഷ്ടപ്പെട്ടിട്ടും ഇവിടെ വിശ്വാസത്തിന് ഒരു കുലുക്കമുണ്ടായിരുന്നില്ല. തന്റെ ഭർത്താവ് കുഞ്ഞുങ്ങളും ഭൗതികവും സകലതും നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വിശ്വാസത്തിന് ഒരു കുലുക്കമുണ്ടായിരുന്നില്ല. അവൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു ജീവിതം വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, മോവാബിയരായ ഒരു ജീവിതവും ഇങ്ങനെ പിടിച്ചു നിൽക്കത്തില്ല. ദൈവജനമേ, നിന്റെ കഷ്ടത മതിയെ നീ പിടിച്ചു നിന്നാൽ ചില ജീവിതങ്ങൾ നിന്നിൽ കൂടെ കർത്താവിനെ കാണും. നിന്റെ രോഗത്തിന്റെ മധ്യത്തിൽ നീ പഴി പറയാതെ പിടിച്ചു നിന്നാൽ നിന്റെ രോഗാവസ്ഥ ചിലരെ രക്ഷയിലേക്ക് നടത്തുവാൻ മുഖാന്തരമായി തീരും. നിന്റെ തകർച്ച മറ്റു ചിലരെ പണിയുന്നതിന് മുഖാന്തരമായി തീരും. അതിനു പകരം അയ്യോ ഇറങ്ങി തിരിച്ചു എല്ലാം പോയി, ഈ മനന്നു മുങ്ങിയത് കൊണ്ടാ എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട് ഒരു ജീവിതം പുറത്തു വരത്തില്ല. ഇവൻ ചില ദൈവദാസന്മാരെ കാണുമ്പോൾ അനേകർ ഓടിപ്പോവുക. കാരണം എന്തുവാ? അയ്യോ എനിക്ക് അതില്ല, എനിക്കിതില്ല, എന്റെ കൂടെ ഇറങ്ങി തിരിച്ചവർക്കല്ല ആനയുണ്ട്, കൂനയുണ്ട്, കപ്പലുണ്ട്, കച്ചവടമുണ്ട്, എനിക്കൊന്നുമില്ല. നിന്റെ സാക്ഷ്യം കേട്ടാൽ ഒരിത്തരം മുമ്പോട്ട് വരത്തില്ല. അയ്യോ എനിക്ക് രോഗമാണ്, മോളെ പ്രയോജനം ഒന്നുമില്ല. ഭർത്താവ് പോയി, രണ്ട് മക്കളും പോയി, സ്വത്തും എല്ലാം പോയി, എന്തോ ആന്ന് പറഞ്ഞാൽ ഇറങ്ങി വരത്തില്ല. എന്നാൽ അവൾ ആ തന്റെ ഇടം കണ്ടപ്പോൾ, ഉറപ്പ് കണ്ടപ്പോൾ അവളൊരു തീരുമാനമെടുത്തു. നവോമി നിന്റെ ദൈവമായിട്ട് എനിക്ക് വലിയ അറിവില്ല, എങ്കിലും ഞാൻ ഒന്ന് പറയുന്നു, നിന്റെ ദൈവം ഇന്ന് മുതൽ എന്റെ ദൈവം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ടോട് പറഞ്ഞു, എന്റെ സകല ദേവന്മാരെ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു, എന്റെ പിതൃഭവനത്തെ ഞാൻ തള്ളിക്കളഞ്ഞിട്ട് നിന്റെ ദൈവത്തെ എന്റെ ദൈവമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഒരു തീരുമാനമെടുത്തപ്പോൾ അവളെടുത്ത തീരുമാനം പറഞ്ഞത് നവോമിയോടാണെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. അവിടെ തീരുമാനം നവോമി കേട്ടത് കൊണ്ടല്ല പ്രയോജനം, നീ പറഞ്ഞത് നവോമിയോടാണെങ്കിലും കേട്ടത് ദൈവമാണ്. ഈ ചർച്ചിൽ അനേക ജീവിതങ്ങൾ മുൻപോട്ട് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്ന് കടന്ന ജീവിതങ്ങളുണ്ട്. അതിന് താനൊരു മുഖാന്തരമായ എന്നുള്ളത് ശരിയാണ്, എന്നാൽ നിന്റെ തീരുമാനം നീയും നിന്റെ ദൈവമായിട്ട്, നിന്റെ ദൈവം എന്റെ ദൈവം മാത്രമല്ല നിന്റെ ജനം എന്റെ ജനം, കൂട്ടായ്മയുടെ ബന്ധം. നിനക്കൊരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നിൽപ്പാൻ കഴിയത്തില്ല, ഒറ്റയ്ക്ക് നിൽപ്പാൻ കഴിയത്തില്ല. ഏത് ജീവിതമാണെങ്കിലും നിനക്ക് നിലനിൽക്കണമെങ്കിൽ നിനക്കൊരു കൂട്ടായ്മയുടെ ബന്ധം വേണം. അതുകൊണ്ട് നവോമിയോട് രൂത്ത് പറഞ്ഞു, നവോമിയെ നിന്റെ ജനത്തെ കുറിച്ച് എനിക്ക് ഒരറിവുമില്ല. ആ
ആകെ ഒരറിവ് നിന്നിൽ കൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ ജനം എന്റെ ജനം എന്ന് വരെയാണ് ഇത് കാര്യം സാധിക്കുന്ന വരെയല്ല. മരണ പര്യന്തം വിശ്വസ്തയായിരിക്കും. സ്നാനപ്പെട്ട ജീവിതങ്ങളെ നിങ്ങളോട് കർത്താവിൻ ദാസിനെ വിളിച്ച് പറഞ്ഞല്ലോ, മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം നേടാം. നീ ദൈവവുമായിട്ടുള്ള തീരുമാനത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറണമെങ്കിൽ, നീ പുറത്തു വരണമെങ്കിൽ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഒന്ന്, നിന്റെ തീരുമാനം ഒരു ദിവസത്തേക്കല്ല, മരണപര്യന്തം ഒരു തീരുമാനം. അങ്ങനെ തീരുമാനമെടുത്ത് വഴി പുറപ്പെട്ടു വന്നു. അവിടെ കടന്നു വന്ന് അവിടെ കാണുന്നത് ഭാഗ്യവശാൽ അവൾ ബോവാസിന്റെ വയലിൽ കടന്നു വന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഭാഗ്യവശാൽ, ഇത് ലക്ഷ്യം എന്നുള്ളതല്ല. അനേക വയലുകളുടെ ഇടയിൽ ബോവാസിന്റെ വയലെ തിരഞ്ഞു പിടിച്ച് അവളെ അവിടെ കൊണ്ട് എത്തിച്ചതിന്റെ പിൻപിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വ്യാപാരം ഉണ്ടായിരുന്നു. നീ എങ്ങനെ പോകണം അറിയാതെ ഇരിക്കുമ്പോൾ നീ ദൈവത്തോടൊരു തീരുമാനമെടുത്താൽ നിന്റെ വഴി പിന്നെ നിനക്ക് മുമ്പിലല്ല, അവനാണ് നിന്റെ വഴി കാണിച്ചു തരുന്നത്. മകളെ ഇതിലേ കടന്നു വരിക, മകളെ ഇവിടെ കടന്നു വരിക, നീ ആയിരിക്കേണ്ട സ്ഥാനത്തെ അവൻ നിന്നെ കൊണ്ടെത്തിക്കും. നമ്മൾ വഴി അറിയാതെ തപ്പിൻ തടഞ്ഞ് മുൻപോട്ട് കടന്നു പോകുമ്പോൾ മോവാബിയ സ്ത്രീയായ രൂത്തിന് വഴി കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. എഴുതിയിരിക്കുന്ന ഭാഗ്യവശാൽ അവൾ ബോവാസിന്റെ വയൽ കടന്നു വന്നു. കറ്റ പറക്കുന്ന ഒരു ജോലി, എന്ന് വരെ കറ്റ പറക്കുന്നറിയാമോ? കൊയ്ത്ത് തീരുവോളം കറ്റ പറക്കി. പ്രതീക്ഷിച്ച ലാഭങ്ങളൊന്നും കണ്ടില്ല. അവിടെ അല്പം മണി കിട്ടത്തക്കവണ്ണം, അല്പം ഉപജീവന മാർഗം ലഭിക്കത്തക്കവണ്ണം ആ കൊയ്ത്ത് തീരുന്നോളം അവൾ കറ്റയുടെ ഇടയിൽ നെൽമണി പറക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ബോവാസ് കടന്നു വന്ന് അവളോടൊരു ദൂത് വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ ഈ വായിച്ച വേദഭാഗം. ആ ദൂത് ഇങ്ങനെയാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. പ്രവൃത്തിക്ക് ഒരു പകരം, ദേർ ഇസ് എ കോമ്പൻസേഷൻ ഫോർ വാട്ട് യു ഡൺ. നീ എന്ത് ചെയ്തിട്ടുണ്ടോ അതിന് നിനക്കൊരു ഒരു പകരം കിട്ടും, ഒരു കോമ്പൻസേഷൻ കിട്ടും. മോബൈൽ സ്ത്രീയ രൂത്ത് എന്താ ചെയ്തത്? കറ്റ പറക്കി, കറ്റയുടെ ഇടയിൽ കതിർ പറക്കി. അവൾക്ക് കിട്ടിയ ആ കോമ്പൻസേഷൻ അതായിരുന്നു. കൊയ്ത്ത് തീരുവോളം ആരും അവര് ഉപദ്രവിക്കാതെ വേണം, ഒരു പ്രൊട്ടക്ഷനോടുകൂടി ചില കതിരുകൾ പറക്കുവാനൊരു അവസരം അവൾക്ക് ലഭിച്ചു. ചില രോഗശാന്തി ലഭിച്ചു, ചില ഭൂതത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു, ചില അല്പസ്വല്പ ഭൗതിക നന്മകൾ ലഭിച്ചു, കുഞ്ഞുങ്ങളുടെ ചില വിടുതലുകൾ ലഭിച്ചു, ലോകത്തെ ചില അനുഗ്രഹങ്ങൾ ലഭിച്ചു. അത് നിന്റെ പ്രതിഫലമായി ഒരിക്കലും മാറരുത്. പ്രതിഫലം ഒന്നേ, അല്ലെങ്കിൽ റിവാർഡ് ഒന്നേ, കോമ്പൻസേഷൻ വേറെ ഒന്ന്. നിനക്ക് നീ ചെയ്ത പ്രവൃത്തിക്ക് ഒരു പകരമുണ്ട്, ഒരു കൂലിയുണ്ട്, അതിന്റെ ചില നന്മകൾ നീ അനുഭവിച്ചിരിക്കും, എന്നാൽ അത് റിവാർഡല്ല. അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വന്ന പരാജയം ഇതാണ്. ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി ചെന്നതുകൊണ്ട് കുറച്ച് രോഗസൗഖ്യമൊക്കെ കിട്ടി, ചില കഷ്ടതകളൊക്കെ മാറി, ചില വേദനകളൊക്കെ മാറി, അവരല്പസ്വല്പ വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തികഞ്ഞു തികഞ്ഞു എന്നൊരു ചിന്താഗതി. എന്നാൽ പ്രവചനം അവിടെയല്ല. നിനക്ക് ഒരു പകരം കിട്ടും, ഒരു കോമ്പൻസേഷൻ കിട്ടും, എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന നിനക്ക് ഒരു പൂർണ്ണ പ്രതിഫലമുണ്ട്. എന്തുവാണ് അവിടെ പൂർണ്ണ പ്രതിഫലം? എനിക്കിപ്പോ നിങ്ങളോട് ചോദിക്കാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. രൂത്തിന്റെ പ്രതിഫലം എന്തുവായിരുന്നു? കൊയ്ത്ത് തീരുവോളം അവള് കാലാ പറക്കി. കുറച്ച് നെൽമണി അല്ലെങ്കിൽ ഗോതമ്പ് അവൾക്ക് എന്ന് ലഭിച്ചു. അവിടെ അഹോവൃത്തിക്ക് വേണ്ടത് മുഴുവനും കൊയ്ത്ത് തീരുവോളം ലഭിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ
നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും ദൈവം ഓരോ ദിവസവും പകർന്നു തരും. രോഗിയാണെങ്കിൽ രോഗത്തിന് മധ്യത്തിൽ നിനക്ക് ആരോഗ്യം ലഭിക്കാം. എൻ്റെ വൈഫ് സംസാരിച്ചത് കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ, 9 വർഷമായിട്ട് ഒരു ക്യാൻസർ രോഗിയാണ്. എങ്കിലും വിവിധ സ്ഥലങ്ങളിൽ ദൈവം ഞങ്ങളെ അയച്ചു. ഞാൻ ഈ പ്രാവശ്യം ഇവിടെ കടന്നു വന്നപ്പോൾ 2-ാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഇവിടെ താമസിക്കാൻ ഒക്കെയില്ല, വളരെ ക്ഷീണിതയായതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് മടങ്ങിപ്പോകാനും വിചാരിച്ചു. എന്നാൽ 2-2.5-3 മണിക്കൂർ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വരുവാൻ കർത്താവ് സഹായിച്ചു. കഷ്ടത മധ്യത്തിൽ, വേദന മധ്യത്തിൽ ദൈവം നിന്നെ കരം പിടിച്ച് നടത്തും. അത് നിനക്കുള്ള റിവാർഡല്ല, നിനക്കുള്ളൊരു കോമ്പൻസേഷനാണ്. കഷ്ടതയോടുകൂടി നിനക്കൊരു കോമ്പൻസേഷൻ തരും, നീ ചെയ്ത ഒരു ഫലം ദൈവം തരും. എന്നാൽ അതല്ല എൻ്റെ പ്രതിഫലം. ബോവാസ് പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ പ്രവർത്തിക്ക് ദൈവം പകരം ചെയ്യും, എന്നാൽ അവനെ അനുഗമിച്ച് നിനക്ക് ഒരു പൂർണ്ണ പ്രതിഫലം ലഭിക്കും. എന്തുവാണ് രൂത്തിന്റെ പ്രതിഫലം? നമുക്ക് ആ ചരിത്രം അറിയാം. ബോവാസിന്റെ വയലിൽ അവളെ പെറുക്കി, കൊയ്ത്ത് തീരുവോളം പെറുക്കി. അത് കഴിഞ്ഞിട്ട് അവള് ആ സകല നിലത്തിൻ്റെയും ഉടമയായി മാറി, സകലത്തിനും ഉടമയായി മാറി. എന്നാൽ അവളുടെ പ്രതിഫലം ബോവാസായിരുന്നു. ശപിക്കപ്പെട്ട സ്ത്രീയായ രൂത്ത് ദൈവത്തെ കണ്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവൾക്ക് പ്രതിഫലമായി ദൈവം തൻ്റെ ജീവിതകാലത്ത് കൊടുത്തു. പ്രതിഫലം ഈ സകലതിൻ്റെ ഉടമയായ അവൻ്റെ യജമാനനായ ബോവസ് അവിടെ ഭർത്താവായി മാറി. അവിടെ പ്രതിഫലം ബോവസാണ്. അവൾക്ക് കറ്റ കൊണ്ട് തൃപ്തിയായില്ല, നെൽമണി കൊണ്ട് അവൾ തൃപ്തിപ്പെട്ടില്ല. ബോവസിന്റെ വയലിന്റെ പകുതി ഇങ്ങ് എഴുതി വാങ്ങിക്കാം എന്നുകൊണ്ട്, തട്ടി വാങ്ങിക്കാം എന്നുകൊണ്ട് അവൾ ആഗ്രഹിച്ചില്ല. അവളുടെ ആശ മുഴുവനും ബോവസേ നീ വീട്ടെടുപ്പുകാരനാണ്, ഞാൻ കാത്തിരിക്കുന്ന നിന്നെയാണ്. നിന്റെ വയലെനിക്ക് പ്രശ്നമല്ല, നിന്റെ വേലക്കാരുടെ കൂടെ കച്ചവറക്കുന്നത് അല്ല എനിക്ക് വേണ്ടിയത്, നീ എന്റെ വീണ്ടെടുപ്പുകാരൻ. ദൈവജനമേ, നിന്റെ പ്രതിഫലം നിന്റെ കർത്താവ്, മറ്റൊന്നുമല്ല. രോഗസൗഖ്യം നിന്റെ പ്രതിഫലം അല്ല. നിന്റെ കാറും വീടും നിനക്കുള്ള ഭൗതിക നന്മകൾ നിന്റെ പ്രതിഫലമല്ല. നിന്റെ പ്രതിഫലം നിന്റെ ആത്മമണവാളനായ യേശുവാണ് എന്റെ പ്രതിഫലം. എത്ര പേർ അവന് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുണ്ട്. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയില്ല. ഞാൻ ദൈവജനമേ, നിനക്ക് മണ്ണാണോ വേണ്ടിയത്? രോഗസൗഖ്യമാണോ വേണ്ടിയത്? കുഞ്ഞുങ്ങളുടെ ഭൗതിക നന്മയാണോ വേണ്ടിയത്? അതോ അല്പസ്വല്പ സ്ഥാനം മാനങ്ങൾ കാറും വീടും ഒക്കെയാണോ വേണ്ടിയത്? അതോ അതിനേക്കാളെല്ലാം അപ്പുറമായ, അതിനെല്ലാം അപ്പുറമായ നിന്റെ വീണ്ടെടുപ്പുകാരനായ യേശുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് നിന്റെ ജീവിതത്തിലുണ്ടോ? രൂത്തേ, നീ കറ്റ പിറക്കിയത് വെറുതെ ആയില്ല, നീ അമ്മായിമ്മയെ പോഷിപ്പിച്ചത് വെറുതെ ആയില്ല, മറ്റെങ്ങോട്ടും നീ തിരിയാതിരുന്നത് വെറുതെ ആയിരുന്നില്ല. അവളുടെ ആശ മുഴുവനും ഓരോ കറ്റ പിറക്കുമ്പോഴും താൻ പിറക്കിയെടുക്കുന്ന ആ മണിയിലല്ല അവളുടെ ആശ മുഴുവനും, ഇതിന്റെ എല്ലാ യജമാനനായ എന്റെ വീണ്ടെടുപ്പുകാരനൊരുവനുണ്ട്, അവനിലായിരുന്നു അവളുടെ പ്രത്യാശ. അതിൻ്റെ ഫലമായി കർത്താവിൻ്റെ തലമുറയിൽ ശപിക്കപ്പെട്ട രൂത്ത് കയറിപ്പറ്റി. അനുഗ്രഹിക്കപ്പെട്ട പലരും അവിടെ കയറി ചെന്നില്ല. മഹാനായ ശലോമോൻ രാജാവിന് പോലും ആ പദവി ലഭിച്ചില്ല. ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരിലും ഏറ്റവും ശ്രേഷ്ഠനായ ശലോമോൻ രാജാവിന് പോലും കർത്താവിന്റെ വംശവലിയിൽ സ്ഥാനമില്ലാതിരുന്നപ്പോൾ 10-ാം തലമുറ പോലും ആലയത്തിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ആ ജീവിതം ശപിക്കപ്പെട്ട സ്ത്രീ യേശുവിന്റെ വംശാവലിയിൽ അവിടെ ചെന്നുപെട്ടു.
എങ്ങനെ ചെന്നുപെട്ടു, എങ്ങനെ ഇവിടെ അവിടെ ആയി? ഇന്ന് നമ്മൾ ആരെങ്കിലും ഒന്ന് എഴുതിയിരുന്നെങ്കില് മത്തായിയെ എന്തോ പോഷത്തരം വന്ന് എഴുതി വെക്കുന്നേ. പള്ളി കയറാൻ അവകാശമില്ലാത്ത ഇവളെ കർത്താവിന് അമ്മയായിട്ട് എഴുതി വെക്കാം, മായ്ക്കിടാതെന്ന് പറഞ്ഞതിനെ എന്ന പരിശുദ്ധാത്മാവ് മത്തായിയോട് പറഞ്ഞു, ഇല്ല, അവൾ എന്റെ തലമുറയിൽ, എന്റെ സന്തതിയായ യേശു ഇവിടെ തലമുറയിൽ ജനിക്കണമെന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. ദൈവം നിനക്ക് വേണ്ടി ഒരു വിധി എഴുതിയാൽ മായ്ക്കാൻ ആർക്കും കഴിയത്തില്ല, മായ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ആരെല്ലാം നിനക്കെതിരായാലും ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ തകർന്നു പോകയില്ല, നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, കാരണം നീയും നിന്റെ ദൈവമായൊരു ബന്ധമുണ്ട്. നവോമി, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. ഒന്നും രണ്ടും ദിവസത്തേക്കല്ല, മരണപര്യന്തം, എന്റെ അവസാന നിമിഷം വരെയും അതെന്നെ മുറുകെ പിടിച്ചവളായിരുന്നു. ഇതേ സ്ഥാനത്ത് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് ഓർഫായും. രൂത്ത്, നവോമി എന്ന അമ്മായിമ്മയുടെ മറ്റൊരു മരുമകളാണ് ഓർഫായും. അവളും അമ്മായിമ്മയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചതാണ്. വഴിവക്കത്തെ അവൾ പിന്തിരിഞ്ഞു, അവൾ തൻ്റെ ദേവനിലേക്കും തൻ്റെ ജാതിയിലേക്കും മടങ്ങിപ്പോയി. ഓർഫയുടെ ചരിത്രം അവിടെ അവസാനിച്ചു. ഓർഫ, നിനക്ക് വേണ്ടിയും ദൈവം ചിലത് മുൻകരുതിയിരുന്നു. നീ ഇറങ്ങിത്തിരിച്ചപ്പോഴും നിന്നെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്നാൽ നീ മടങ്ങിപ്പോകുന്നുവെങ്കിൽ പ്രതിഫലമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തില്. ഇന്ന് പകൽ സമയം ഇവിടെ ആരാധിക്കുന്ന ദൈവജനമേ, നിങ്ങളെ തന്നെ നെഞ്ചത്തെ കൈവച്ചിട്ട് പറയുവാൻ കഴിയുമോ, എന്തിനു വേണ്ടി നീ ഇറങ്ങി തിരിച്ചു? നീ എന്തിനു വേണ്ടി ആരാധിക്കുന്നു? ഇന്ന് പകൽ സമയം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിക്കൂടി നിങ്ങളാണല്ലോ. നിങ്ങൾ ഓടിക്കൂടിയതിന്റെ ലക്ഷ്യം എന്തുവാണ്? രോഗസൗഖ്യമാണോ? ചില തകർച്ചകൾ മാറി എന്നുള്ളതാണോ? ഭൗതികമായ ചില നന്മകളാണോ? അതോ അതിനേക്കാളെല്ലാം അപ്പുറമായ, അതിനേക്കാൾ അപ്പുറമായ ഒരു ആത്മമണവാളമായ ഒരു ബന്ധമുണ്ട്? ദൈവവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവ്. ആ വിഷയമെടുത്ത് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എൻ്റെ യേശുവിനെ എനിക്ക് പ്രതിഫലം അതാണ്, മറ്റൊന്നും എൻ്റെ പ്രതിഫലമല്ല. ആരെല്ലാം വിട്ടുപോയാലും, കൂട്ടു സഹോദരിയായ ഓർപ്പ മടങ്ങിപ്പോയാലും രൂത്തിന് മടങ്ങിപ്പോവാൻ കഴിയത്തില്ല. അവൾ ദൈവത്തെ കണ്ടവളാണ്. അമ്മാച്ചനും അനുദരവനും പെങ്ങളും ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് ഇറങ്ങിത്തിരിച്ചതല്ല രൂത്ത്, അവൾ ദൈവത്തെ കണ്ടുകൊണ്ട് അവൾ ഉറച്ചു നിന്നു. ഇന്ന് പകൽ സമയം നീ ഉറച്ചു നിന്നാൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. എന്നെ യേശു താമസമിനാ മടങ്ങി വരും. മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവീങ്ങൾ. ദൈവത്തിന്റെ കാഹള ശബ്ദം ഈ ദിവസങ്ങളുടെ കാതുകളിൽ മുഴങ്ങും. അന്ന് നീ കാണുമോ? അന്ന് നീ കാണുമോ? ഇന്ന് പകൽ സമയം ഈ ഹോളിലായിരിക്കുന്ന ദൈവജനമേ, നിങ്ങളോട് ഞാൻ ഇന്നലെ പകൽ സമയം ദൈവാത്മാവിൽ വിളിച്ചു ചോദിക്കുന്നു, അപ്രതിഫലമായ യേശുവിനെ സ്വീകരിപ്പാൻ നീ എവിടെ കാണുന്നു? അതോ കേവലം ഈ ലോകത്തിന്റെ ചില മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം? ആരെങ്കിലും കണ്ണുരുട്ടി കാണിക്കുമ്പോൾ തള്ളിപ്പറയുന്നതാണോ നിന്റെ വിശ്വാസ ജീവിതം? ആരെങ്കിലും എതിർത്താൽ അവനെ വേണ്ടാന്ന് പണ്ട് പുറകോട്ട് പോകുന്നതാണോ നിന്റെ വിശ്വാസ ജീവിതം? അതോ നിന്റെ വീണ്ടെടുപ്പുകാരനായ യേശു, നിന്റെ വീണ്ടെടുപ്പുകാരനായ യേശു, അവൻ വരും നിശ്ചയം.
അതിന് സംശയമില്ല. നിന്റെ ഹൃദയം ഇന്ന് പകൽ സമയം ഉണരട്ടെ. ലോകത്തിലേക്കുള്ള ചിന്തകൾ നമുക്കൊന്ന് ഒരു നിമിഷം എഴുന്നേറ്റെടുക്കാം, അല്പസമയം ഒന്ന് മാറ്റിവെക്കുക. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് ദൈവസ്ഥാനം നിൽക്കാം. ദൈവത്തോട് നമ്മുടെ തീരുമാനം ഒന്ന് പുതുക്കാം. കർത്താവേ, ഞാൻ ഈ ലോകത്തിന് വേണ്ടിയാണ് ഓടുന്നതെങ്കിൽ, ലോകത്തോടുള്ള തീരുമാനത്തിന് മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ സമയം ഞാൻ അതിൽ നിന്ന് ഇവിടെ പറയുന്നു. നവോമിയുടെ ജീവിതത്തിൽ കൊയ്ത്ത് കാലത്ത് തന്റെ ഭവനത്തിലിരുന്ന് മരുമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രൂത്ത് കൊയ്ത്ത് തീരുന്നിടം വരെയും കറ്റ പറക്കി. അവൾക്ക് അധികമായി ഒന്നും ലഭിച്ചില്ല. ആ ചൂടത്ത് വെയിലത്ത് അവൾ കറ്റ പറക്കി. അവര് പൊഴിച്ചിട്ട് കൊടുക്കുന്ന ചില നന്മണി മാത്രമേ അവൾക്ക് ലഭിച്ചു. ഇന്ന് നിന്റെ ജീവിതത്തില് പല നന്മകളും ലഭിച്ചു കാണത്തില്ല. നീ ചോദിച്ചതെല്ലാം കിട്ടി കാണത്തില്ല. രോഗസൗഖ്യത്തിന് വേണ്ടി കരഞ്ഞിട്ട് ചിലപ്പോൾ നിനക്കൊരു രോഗസൗഖ്യം കിട്ടി കാണത്തില്ല. നിന്റെ കുടുംബത്തിന്റെ തകർച്ച ഇതോടെ തീർന്നു എന്ന് വിചാരിച്ചെങ്കിൽ ചിലപ്പോൾ അത് ലഭിച്ചു കാണത്തില്ല. ഇവിടെ നിനക്ക് ചില പകരം ഒരു കോമ്പൻസേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ പൗരത്വം ഇവിടെയല്ല. നിങ്ങളുടെ പൗരത്വം ഇവിടെ അല്ല. ഇവിടെ ഒരു കോമ്പൻസേഷൻ ലഭിക്കും. നീ തകർന്നു പോകാതെ രോഗത്തിന്റെ മധ്യത്തിൽ അവൻ നിന്നെ പിടിച്ചു നടത്തും. നിന്റെ കുടുംബത്തിന് ഒരു വഴി കാണിച്ചു കൊടുക്കും. എന്നാൽ നിന്റെ പ്രതിഫലം, നിന്റെ റിവാർഡ് എൻ്റെ യേശുവാണ്, എൻ്റെ യേശുവാണ്. അവൻ്റെ വരവെങ്കിൽ നീ എടുത്തുകൊള്ളപ്പെടുമോ? കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വരവെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുമോ? അവൻ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ഹി മേ കം ടുഡേ ഓർ ടുമോറോ, ബട്ട് യു വിൽ ബി ദേർ ഓർ നോട്ട്. നിന്റെ പ്രതിഫലം ആരെങ്കിലും തട്ടിക്കളയുമോ? കർത്താവിനോട് കൂടെ 3.5 വർഷക്കാലം ജീവിച്ച ആ യൂതയ്ക്ക് നഷ്ടപ്പെട്ടതായിരുന്നു. എല്ലാ അത്ഭുതങ്ങളും കണ്ടവനാണ്. അവന്റെ കരത്തിൽ കൂടെ അത്ഭുതം നടന്നു കാണും. എന്നാൽ തനിക്ക് തന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും പ്രതിഫലം നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ആരുടെയും പ്രതിഫലം നഷ്ടപ്പെട്ടു പോകരുത്. യേശുമായിട്ട് ഇന്ന് പകൽ സമയം ഒരു കമ്മിറ്റ്മെന്റ് കടന്നിരിക്കുക. കർത്താവേ, നിന്നെ വിട്ട് എൻ്റെ ഹൃദയം അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ വിട്ട് അങ്ങനെക്ക് നൽകിയ നന്മയിൽ എൻ്റെ ഹൃദയം ആശ്രയിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പുകഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ, നീ നൽകിയ നന്മയിൽ ഞാൻ ആശ്രയിച്ചിട്ടുമുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. താമസമിന നമ്മുടെ കർത്താവ് വരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാ നന്മകൾക്കായി സ്തോത്രം, എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അധരങ്ങളെ തുടർന്ന് എല്ലാ പ്രിയപ്പെട്ടവരുടെ ദൈവത്തിനും സ്തോത്രം ചെയ്തു. ഓ ഹല്ലേലൂയ. നിലകൾ വന്നതായ എല്ലാ തകർച്ചകളുടെ നടുവിലും, നിലകൾ വന്നതായ എല്ലാ ചോർച്ചകളുടെ നടുവിലും ന്യായമായി നന്നായി നടത്തുവാൻ കഴിവുള്ളവനായ ദൈവം. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും നന്ദി പറഞ്ഞു. അർഹതയില്ലാത്ത സ്ഥാനത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയുടെ പാക്കേജ് ഈ December 2nd എല്ലാ കരങ്ങളെ വ്യാപരിക്കട്ടെ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എത്തിച്ചു. നമ്മുടെ ഒരു കോമൺ ടെസ്റ്റിമണി ആയി തീരട്ടെ. നമ്മുടെ പൊതുവായ ഒരു സാക്ഷ്യമാകട്ടെ. അർഹതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് മത്തായി യഹൂദന്മാരോട് യേശു കർത്താവിന്റെ വംശാവലി എഴുതി പിടിപ്പിക്കുമ്പോൾ യഹൂദന്മാരോട് പറയുമ്പോൾ, ഇതാ യഹൂദ വംശാവലിയിൽ ഇല്ലാത്ത ഒരു മോവാബിയ സ്ത്രീ അതിൽ കയറിപ്പറ്റിയിരിക്കുന്നു. യഹൂദ ചരിത്രം അറിയാത്തുള്ളവർ ഞെട്ടിക്കാണും. 10 തലമുറ വരെ ദൈവ ആലയത്തിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ തഴഞ്ഞിട്ടിരിക്കുന്നവർ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ഇതാ ഈ മെറിറ്റ് ലിസ്റ്റിൽ കയറിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതീക്ഷിക്കാത്തവർ നിന്നിലൂടെ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. നീ പോലും പ്രതീക്ഷിക്കാത്തത്, സമൂഹം പ്രതീക്ഷിക്കാത്തത്, നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ എഴുതി പിടിപ്പിപ്പാൻ സമർത്ഥനായ ലേഖകന്റെ കയ്യിലെ എഴുത്തുകൾ പോലെ
പരിശുദ്ധാത്മാവ് പുതിയൊരു ചരിത്രം നിന്നിലൂടെ നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. പത്ത് തലമുറ ദൈവാലയത്തിൽ പ്രവേശിക്കരുത്. Because she is a Moabite woman. എന്നാൽ രൂത്തേ, what was the secret? അവൾ പറയും, എന്റെ ഏറ്റു പറഞ്ഞത്ര നവോമിയോട് ഞാൻ ഏറ്റു പറഞ്ഞത്ര നിന്റെ ജനം എന്റെ ജനം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ദൈവം എന്റെ ദൈവം. ബോർഡറിൽ പറഞ്ഞാൽ നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. യേശുവിനെ രക്ഷകനെന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷക്കായി വായിക്കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. അർത്ഥം പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയട്ടെ, രൂത്ത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു യഹോവ ദൈവം. അവളത് ആ രക്ഷക്കായി വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞു. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകലും ദൈവത്തിന്റെ കൃപയാൽ ചിലത് ഏറ്റു പറയുമ്പോൾ 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 തിന്മകൾ മാറട്ടെ, ശാപങ്ങൾ തകരട്ടെ, ശാപങ്ങൾ തകരട്ടെ. വംശ പാരമ്പര്യമായി തലമുറയായി നിന്നെ പിടിച്ചു നിർത്തുന്നതായ മുഖങ്ങളും ചങ്ങലകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറി. മുന്നേറ്റം 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 ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി ഈ നാളുകൾ ചിലത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ക്രിസ്മസ് എക്സാം ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പറയണം, നന്മ, ഉയർച്ച, വിടുതൽ, ദൈവകൃപ, എല്ലാവരും പറയണം. കുഞ്ഞുങ്ങൾ പറഞ്ഞേ, എക്സാം എഴുതിയവർ പറഞ്ഞേ, എഴുതാൻ പോകുന്നവർ പറഞ്ഞേ, താങ്ക് യു ജീസസ്. സ്പെഷ്യൽ ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ പറഞ്ഞേ, എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർ പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ കമോൺ, ജീവന്റെ വചനങ്ങൾ പുറത്തു വരട്ടെ. ദൈവ മക്കളെ, ഇത്രയും നേരം ഞങ്ങളുടെ ശബ്ദം കേട്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ആ ഏറ്റു പറച്ചിൽ ഒന്ന് ഉയരട്ടെ മക്കളെ, കമോൺ, ഏറ്റു പറച്ചിൽ. യുവർ ഗാഡ് ഈസ് മൈ ഗാഡ്. വേർ യുവർ യു സ്റ്റേ ഐ വിൽ സ്റ്റേ. യുവർ ലാൻഡ് ഈസ് മൈ ലാൻഡ്. പറഞ്ഞ് പറഞ്ഞ് ആ നന്മകൾ പറഞ്ഞേ, ആ വാതകൾ തുറക്കാൻ പറഞ്ഞേ, ആ എൻട്രൻസുകൾക്കായി പറഞ്ഞേ, ആ സ്ഥാനങ്ങൾക്കായി പറഞ്ഞേ, ആ വിവാഹങ്ങളെ പറഞ്ഞേ, ആ കൃപാവരങ്ങളെ പറഞ്ഞേ, ആ ശുശ്രൂഷ മേഖലകളെ പറഞ്ഞേ, ആ രാജ്യങ്ങളെ പറഞ്ഞേ, ആ ചർച്ച് ബിൽഡിംഗ് പറഞ്ഞേ, ആ ദേഹത്തിന്റെ ദേഹിയുടെ ആത്മാവിന്റെ ആരോഗ്യത്തെ പറഞ്ഞേ. അവരെ ഇതിലൊന്നു പോലും വാടല്ല, ഇതിലെല്ലാം സരള വൃക്ഷം പോലെ തഴയ്ക്കണം, ഇതിൽ സകലതും കൊഴുന്തുപോലെ നറുമണം വീശണം, ഇതിൽ മുഴുവൻ പാടില്ലാത്ത ഒലിവ് പോലെ ആയിത്തീരണം. അങ്ങയുടെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഈ ജനത്തെ ഇന്ന് പകൽക്കാലം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Let them stumble into the blessing. അവരുടെ ജീവിതത്തിൽ ഇടർച്ചകളായി തീർന്നതെല്ലാം അനുഗ്രഹങ്ങളാകട്ടെ, അവരുടെ ജീവിതത്തിൽ ഇടർച്ചകളായി തീർന്നതെല്ലാം അനുഗ്രഹങ്ങളാകട്ടെ. യെസ്, കൈയടിക്കുന്നത് നല്ലത്, പക്ഷേ അതിനേക്കാൾ ഉപരി സ്പീക്കർ ഔട്ട്. മോബാബിൽ നിന്ന് ബെത്ലഹേമിലേക്കൊരു പ്രവേശനം, വാഗ്ദത്തത്തിലേക്കൊരു പ്രവേശനം. നീ പറയുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഭവിക്കുകയാണ്. നഷ്ടം കണ്ടിട്ട് കറങ്ങി നടക്കേണ്ടവരല്ല, ആ ഹൗസിംഗ് ലോൺ പേ ഓഫ് ചെയ്യണം യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ മാസം അവസാനമാകുമ്പോൾ ആ ഇ എം ഐ അടക്കേണ്ട പെയിൻ, ആ ഭാരം, ആ പ്രതിസന്ധി വേണ്ട. വേരോടെ ഞാൻ അതിനെ പിഴുതുകളയുകയാണ്. വിടുതൽ വിടുതൽ, കുഞ്ഞുങ്ങളെ വിവാഹം, അതിന്റെ നന്മകൾ, എല്ലാ ജപ്തി നോട്ടീസുകളെ ക്യാൻസൽ ചെയ്യുന്നു. ഇന്നലെ കരഞ്ഞവരാണ്, ഉടഞ്ഞവരാണ്. നവോമി
രൂത്ത് ഓർഫ മൂന്ന് മരണം അടുത്തടുത്ത് കണ്ടവരാണ്. മൂന്ന് മരണം അടുത്തടുത്ത് ആ വീട്ടിൽ നടന്നു. നിലവിളിയുടെ വീട്, നഷ്ടത്തിൻ്റെ വീട്, ശാപത്തിൻ്റെ വീട്. പക്ഷെ പറ്റി നിന്നാൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു നന്മയുണ്ട്. കല പിറക്കാൻ വേണ്ടി വന്നവൾ, വരമ്പത്ത് ചെതറി വീണ നെൽമണികളെ പറക്കാൻ വന്നവൾ വയലിന്റെ ഉടമസ്ഥ ആയി തീർന്നു. Lord, I pray for some miracles like that. അങ്ങനെ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആ വാടക വീട്ടിൽ ഇവർ വന്ന് കയറിയത് അത് സ്വന്തം ഭവനങ്ങളായി തീരുവാനെന്ന് സാക്ഷ്യമുണ്ടാകട്ടെ. ആ ചെറിയ ജോലിക്കായി ഓഫീസിന്റെ കൂരയ്ക്ക് കീഴിൽ വന്നത് ഞാൻ മാനേജറായി ഉയരുവാനെന്ന സാക്ഷ്യമുണ്ടാകട്ടെ. ആ കമ്പനിയിൽ എന്നെ ഉയർത്തുവാനെന്ന സാക്ഷ്യം വെളിപ്പെടട്ടെ. ബോസ് സിംഗപ്പൂരിൽ നിന്ന് വന്നു, ബോസ് ചൈനയിൽ നിന്ന് വന്നു, ബോസ് യു കെയിൽ നിന്ന് വന്നു, ബോസ് യു എസ് നിന്ന് വന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്യട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ US ഡോളർ, സ്റ്റെർലിംഗ് പൗണ്ട്സ്, സിംഗപ്പൂർ ഡോളേഴ്സ്, യേശുവിന്റെ നാമത്തിൽ ലീഡിംഗ് കറൻസികൾ കൈകാര്യം ചെയ്യുന്ന വയൽ പ്രദേശത്തേക്ക് അവർ കാലെടുത്തു വെക്കട്ടെ. ഇത് കേൾക്കുന്നതല്ലോ, ഇത് നന്മയാണല്ലോ. പോയ മോവാപ്യനേക്കാൾ, അടക്കം കണ്ടതായ മോവാപ്യനേക്കാൾ നല്ലൊരു വീണ്ടെടുപ്പുകാരൻ ഇത് അവന്റെ വയലിൽ ഞാൻ കാലെടുത്തു വെച്ചിരിക്കുന്നു. ഐ ഹാവ് എ റെഡീമർ. എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നെന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു. എത്ര പേർ ആമേൻ പറയും? എന്റെ വീണ്ടെടുപ്പുകാരൻ. ഇന്നലെ ഉണ്ടായിരുന്ന മനുഷ്യൻ ചത്തുപോയി, മരിച്ചുപോയി, പക്ഷേ ഇതാ എന്റെ മുമ്പിൽ ജീവനോടെ. മകളെ, എന്റെ മേൽ പുതപ്പെടുന്ന, എന്റെ മേൽ വീണ്ടെടുപ്പിന്റെ പുതപ്പെടുന്ന, പാരമ്പര്യത്തിന്റെ ശാപത്തിന്റെ പുതപ്പിനെ മാറ്റിയിട്ട് വായി തുറന്ന അന്യഭാഷ പറ, എന്റെ മേൽ വീണ്ടെടുപ്പിന്റെ ഭൂതപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ ശാപത്തിന്റെ പുതപ്പുകൾക്ക് പോകാം, ശാപത്തിന്റെ പുതപ്പുകൾ പോകാം, പാരമ്പര്യ ശാപത്തിന്റെ പുതപ്പുകൾ പോകാം. Something better, something great, something better. Oh, in Jesus name, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതാ സംഭവിക്കുന്നതായി സ്തോത്രം. ഒരു നേരത്തെ ആഹാരത്തിന് കല പിറക്കാൻ വന്നവളെ, ഇന്ന് നീ എവിടെ നിൽക്കുന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിനക്കറിയത്തില്ല. അടുത്ത വർഷങ്ങളുടെ കൊയ്ത്തുകളെല്ലാം നിന്റെ പേരിൽ ദൈവം ചെയ്യാൻ പോകുന്നു. അടുത്ത വർഷങ്ങളെല്ലാം നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. വേറെ ഒന്നും കേട്ടില്ലെങ്കിൽ ക്രൈസ്റ്റ് ഇന്ന് പകൽ അത് ഏറ്റെടുക്കണം. യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഹാർവസ്റ്റ് സീസൺ. ദേർ ഈസ് എ സ്പെഷ്യൽ ഹാർവസ്റ്റ് അണ്ടർ യുവർ നെയിം. നിന്റെ പേരിൽ നിനക്കൊരു കൊയ്ത്തുണ്ട്. നിന്റെ പേരിൽ ഈ രാജ്യത്തിൽ വലിയൊരു കൊയ്ത്തുണ്ട്. എവിടെയാണോ നീ കാലെടുത്ത് വയ്ക്കുന്നത് അവിടെ എല്ലായിടത്തും ആത്മാക്കളുടെ കൊയ്ത്ത്, ആത്മാക്കളുടെ കൊയ്ത്ത്, ആത്മാക്കളുടെ കൊയ്ത്ത്, ആത്മാക്കളുടെ കൊയ്ത്ത്. നീ ഇന്നലെ വിലാപഗാനം പാടിയെങ്കിൽ, വിലാപഗാനം കേട്ടെങ്കിൽ, that season is over. Now it is the time to hear and to participate a harvest song and a harvest season. കൊയ്ത്ത് കാണ്ട, കൊയ്ത്ത് പാട്ട്, കൊയ്ത്ത് പാട്ട് പാടിക്കോ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ പേരിൽ ഒരു കൊയ്ത്ത്. ആ ഡിപ്പാർട്ട്മെന്റ് അവരുടെ പേരിൽ അറിയപ്പെടട്ടെ. ആ സബ്ജക്ട് അവരുടെ പേരിൽ അറിയപ്പെടട്ടെ. ജീസസ് യേശുവിന്റെ നാമത്തിൽ ആ പ്രൊഫഷൻ ഇവരുടെ പേരിൽ അറിയപ്പെടട്ടെ. ഏതോ ജാതികൾക്കല്ല, ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ അതിന്റെ ഔന്നത്യത്തിൽ ഇവർ എത്തിച്ചു വരട്ടെ. In Jesus name, release our youngsters. ആർക്കും കഴിയാത്തത്, ആർക്കും നേടാൻ പറ്റാത്തത്,
സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, ദൈവത്തിന്റെ ആത്മാവൻ ഇന്ന് പകൽ ആ വയൽ 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 ആ കൊയ്ത്ത് 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 ആ കലവറ കലവറ ആ നിറവ് ആ അനുഗ്രഹം ആ ദൈവത്തിന്റെ മഹത്വം ഓരോ വ്യക്തിയിലേക്ക് ഓരോ കുടുംബത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ഒരു സബ്ജക്റ്റും മോശമല്ല, ഒരു കോഴ്സും മോശമല്ല, ഒരു ചോയ്സും മോശമല്ല. അയ്യോ ഇന്നലെങ്കിലും മോശം വന്നല്ലോ എന്ന് പറയുന്നതെല്ലാം നന്മയിലേക്ക് കാലുകളെ എടുത്തു വെക്കട്ടെ. കോഴ്സുകൾ മാറിയത് നല്ലത്, ഡിപ്പാർട്ട്മെന്റ് മാറിയത് നല്ലത്, ഇന്നലെങ്കിൽ കണ്ടതായ സകല തിന്മകളും നന്മകളാകട്ടെ. ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെ, ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെ ഡിസംബർ മാസം വരെ തിന്മയായിരിക്കുന്നതെല്ലാം നന്മകളാകട്ടെ. വിദേശ രാജ്യങ്ങൾ തുറക്കപ്പെടട്ടെ, യാത്രകൾ ഉണ്ടാകട്ടെ, പ്രോഗ്രസ്സുകൾ ഉണ്ടാകട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകട്ടെ. അത്ഭുതത്തിന്റെ കരുതലും കൃപയും കർത്താവ് വെളിപ്പെടുത്തിയാട്ടെ. ഈ ആഴ്ച മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബെത്ലഹേമിന്റെ വയൽ, ബെത്ലഹേമിന്റെ വയൽ, ബെത്ലഹേമിന്റെ വയൽ, അതിൽ ഈ ജനം പാർക്കട്ടെ, അതിലിവർ വസിക്കട്ടെ, അതിന്റെ ഓഹരികളെ ഏറ്റെടുക്കട്ടെ, തലമുറ തലമുറയായി അനുഭവിക്കട്ടെ. കരങ്ങളെ ഉയർത്തിയാട്ടെ, ആശീർവാദത്തോട് മടങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തിരിഞ്ഞു നോക്കി കരയാതെ മുന്നോട്ട് നോക്കി പുഞ്ചിരി തൂകി കൊയ്ത്ത് ഗാനങ്ങളെ കേൾപ്പിച്ച് കൊയ്ത്തിന് വേണ്ടി മുന്നേറ്റത്തിന് വേണ്ടി പാതകളെ ഒരുക്കി കൊയ്ത്തിന്റെ അടയാളങ്ങളായി നിർത്തി എന്നും കൊയ്ത്ത് എപ്പോഴും കൊയ്ത്ത് എവിടെയും കൊരുത്താക്കി കൊയ്ത്തിന്റെ ഉത്സവമായി തലമുറ തലമുറയായി നടത്തുന്ന കൊയ്ത്തിന്റെ യജമാനനാകുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വിലയേറിയ സംസർഗവും കാവലും കൂട്ടായ്മ അനുഗ്രഹവും നിങ്ങൾ ഏവരോടും ഈ ഡിസംബറിൽ മാസമല്ല എന്നും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.